Hi dears, Nalena, Nilka Gardening is starting in Thirchem, My Plants, and the channel subscribe here. Pinna Namala hybrid tea roses in a Kurchana Paramono. Hybrid tea roses are in Namala, nursery poichedivank in the Chilon or Alan, or a fight in Namala hybrid tea roses, or every Rashangal Mansit and Dow. Karnam, a two good little nursery silver in the rose plants, a two good little nerdicum, hybrid tea roses and nerdicum. പിന്നെ ഇതിന്റെ വിലന്ന് പറയുന്നത് 25 മുതൽ 30 രൂപയുടെ ഉള്ളിൽ നമുക്ക് ഒരു ചെടി കിട്ടും പിന്നെ ഇതിന്റെ ആ ഒരു ഭംഗി കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മൾ മനസ്സിൽ റോസ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മിക്കവാറും ഒരു ഹൈബ്രിഡ് ടീ റോസിന്റെ ആ ഒരു ഇത് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഷേപ്പിലുള്ള പൂക്കൾ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ബൊക്കേകളിലൊക്കെ കാണുന്ന പൂക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും റോസിന്റെ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോഴൊക്കെ ഉള്ള പൂക്കൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ പൂക്കൾ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഇലകളാണ് ഒരുവിധം പൊക്കം വയ്ക്കുന്ന ടൈപ്പ് പൊക്കത്തിൽ വളർന്നു വരുന്ന ചെടികളാണ് ഹൈബ്രിഡ് ടീ റോസസ് എന്ന് പറയാം പിന്നെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചിൽ ഒരു വലിയൊരു തണ്ട് വന്നിട്ട് ഒരു പൂവുണ്ടാവും അതാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പൂ എന്നൊക്കെ പറയുന്നത് നല്ല വിരിഞ്ഞ പൂവാണ് അപ്പോൾ വിരിഞ്ഞ പൂവിൻ്റെ ഷേപ്പ് നമ്മൾ കണക്കിലെടുക്കണ്ട കാരണം ഇതിന് കട്ട് ഫ്ലവർ ആയിട്ടാണ് ഈ ചെടി ഈ പൂക്കൾ വരുന്നത് അപ്പോൾ ഇത് മൊട്ട് ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ബൊക്കയിലൊക്കെ വരുന്ന അങ്ങനത്തെ പൂക്കളാണ് ഹൈബ്രിഡ് ടീ റോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൂ ഇപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ വിരിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ നടുക്കുള്ള പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് വാങ്ങിക്കാനായിട്ടും കിട്ടുന്ന ഒരു നല്ല നല്ല ഒരുപാട് കളേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് ടീ റോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് ടീ റോസസ് നമ്മുടെ ഈ നാടൻ റോസിൽ നിന്ന് മാറിയിട്ട് വേറൊരു ടൈപ്പ് റോസ് ആദ്യമായിട്ട് ഉണ്ടാക്കി എടുത്തതിൽ ഒരു റോസാണ് ഹൈബ്രിഡ് ടീ റോസസ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ റോസസ് എന്ന് പറയുന്നതാണ് ഈ ഹൈബ്രിഡ് പെർപ്പച്വൽസ് അല്ലെങ്കിൽ ടീ റോസസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടു റോസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റോസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റോസ് എന്ന് പറയാം നമ്മുടെ ഹൈബ്രിഡ് ടീ റോസസ് അപ്പോൾ ഈ ഹൈബ്രിഡ് പെർപ്പച്വൽസും അതുപോലെ ടീ റോസസും രണ്ട് ടൈപ്പ് റോസിനെ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ റോസാണ് ഹൈബ്രിഡ് ടീ റോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ മോഡേൺ ഗാർഡൻ റോസസ് എന്ന് അറിയപ്പെടുന്ന റോസസിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റോസാണ് നമ്മുടെ ഹൈബ്രിഡ് ടീ റോസസ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുവിധം വലിപ്പമുള്ള പൂക്കളാണ് വൈഡായിട്ട് വിരിഞ്ഞു വരുന്ന പൂക്കളാണ് 13 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇതിൻ്റെ പൂക്കൾ 12 സെൻറ്റിമീറ്റർ വരെയൊക്കെ വലിപ്പത്തിൽ ഇതിൻ്റെ പൂക്കൾ വരാറുണ്ട് പിന്നെ ഇതിൻ്റെ നല്ല ഞാൻ പറഞ്ഞില്ല നല്ല നീളത്തിൽ വരുന്ന ഒരു തണ്ടിലാണ് ഇതിൻ്റെ പൂ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതലും കട്ട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് 1867 നമ്മുടെ ഹൈബ്രിഡ് ടീ റോസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഹൈബ്രിഡ് പെർപ്പച്വൽസ് എന്ന് പറയുന്ന റോസും അതുപോലെ ടീ റോസസിൻ്റെ വെറൈറ്റിയും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഹൈബ്രിഡ് ടീ എന്ന് പറയുന്ന പുതിയൊരു റോസ് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ 20-ാം നൂറ്റാണ്ട് വരെ ഈ റോസിന് വലിയൊരു പ്രചാരമൊന്നും കിട്ടിയിട്ടില്ല അതിന് ശേഷമാണ് ആളുകൾ ഇതിനെ ഇഷ്ടപ്പെട്ട് വളർത്താൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഈ റോസ് വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ റോസ് സാധാരണ ഒരു ഫ്ലോറിബണ്ട പോലെയൊന്നും ഒരുപാട് പൂക്കൾ ഒരു സമയത്ത് നമ്മുടെ ഒരു ചെടിയിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ ചെടിയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പൂക്കളാണ് നമുക്ക് മാക്സിമം ഒരു ചെടിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളത് കാരണം ഒരു ബ്രാഞ്ചിൻ്റെ അറ്റത്ത് ഒരു പൂവെന്നുള്ള രീതിയിലാണ് ഹൈബ്രിഡ് ടീ റോസസിൽ പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നീളമുള്ള തണ്ടായതുകൊണ്ട് തണ്ടിൻ്റെ താഴെ വെച്ച് മാത്രം പൂവിൻ്റെ തണ്ടിൻ്റെ താഴെ വെച്ച് മാത്രം നമ്മൾ മുറിച്ച് കളയരുത് ആ സ്റ്റെമ്മിൽ എവിടെയാണോ 5 ഇലകൾ വരുന്നത് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ആ പൂവ് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എന്നാൽ മാത്രമാണ് നമുക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിൽ നിന്ന് ഇനി അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് വന്ന് അതിൽ നല്ല വലിപ്പമുള്ള പൂക്കൾ നമുക്ക് ഉണ്ടായി വരുള്ളൂ മഴ സീസണിലാണ് ഈ ചെടിയിൽ നല്ല വലിപ്പമുള്ള പൂ വരികയും അതുപോലെ ചെടി നല്ല ഗ്രോത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മുടെ ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ചെടിയിലെ തണ്ട് മാത്രമായിട്ട് അവശേഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ചെടിയെ ഷെയ്ഡുള്ള ഒരു സ്ഥലത്തേക്ക് ഫുൾ ടൈം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാറി കുറച്ച് ഷെയ്ഡുള്ളിടത്തേക്ക് മാറ്റി വയ്ക്കുക ആ സമയത്ത് പൂക്കളുടെ വലിപ്പമൊക്കെ കുറവായിരിക്കും പൊതുവെ പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇനി ഉണ്ടായാൽ തന്നെ പൂക്കൾ വലിപ്പം കുറഞ്ഞൊരവസ്ഥയിലായിരിക്കും പിന്നെ ഇതിൽ
ഇതിൽ വരുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയും. ഇങ്ങനെ ഇലകളിൽ കറുത്ത പുള്ളി പോലെ വരും, ഇലകൾ മഞ്ഞ കളറായിട്ട് കൊഴിയുക എന്നുള്ളത്. അത് വിൻ്റർ സീസണിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ മഴക്കാലത്തും വരാൻ സാധ്യതയുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാടായിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോവാണ് പ്രശ്നങ്ങളാണ്, ഒന്നും ഇലകളില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ റോസ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് എന്ന് പറയുന്ന പഞ്ചിസൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതൊരു 15 ദിവസം ഇടവിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ അതുപോലെ തന്നെ ഈ ചട്ടിയിലെ മണ്ണ് വെള്ളം നന്നായിട്ട് വാർന്നു പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഡൈബാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ ചെടി ചിലപ്പോൾ നന്നായിട്ട് വളർന്ന് പൂവൊക്കെ ഇട്ടാലും വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ആ ചെടി മൊത്തത്തിൽ ചീഞ്ഞു പോകാനുള്ളതും ചെടിയുടെ തണ്ടുകളൊക്കെ കറുത്തു പോകാനുള്ളതൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിൻ്റർ സീസണിലാണെങ്കിൽ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും, പക്ഷേ പൂക്കൾ കുറച്ച് കുറവായിട്ട് വലിപ്പം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ സമയത്ത് കുറച്ച് ഈ സ്പൈഡർ മൈറ്റ്സ് അല്ലെങ്കിൽ പൗഡറി മിൽഡ്യൂ അതുപോലത്തെയൊക്കെ ഉള്ള രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പൂക്കൾക്ക് കുറച്ച് വലിപ്പം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കൽ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് വേനൽക്കാലത്താണെങ്കിൽ ഡോസ് കുറച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് 1 ml നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ സ്പ്രേ ചെയ്യാറുള്ളത്. എല്ലാ സമയത്തും 1 ml തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കിതിന് വളങ്ങൾ കൊടുക്കേണ്ടതാണ്. വളങ്ങൾ എല്ലാ തരത്തിലുള്ള ഓർഗാനിക് വളങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓർഗാനിക് വളങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി, കമ്പോസ്റ്റ്. കമ്പോസ്റ്റൊക്കെ നമ്മുടെ റോസിന് ഉറപ്പായിട്ടും നമ്മൾ കൊടുത്തിരിക്കേണ്ട വളം തന്നെയാണ്. പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങളാണെന്നുണ്ടെങ്കിൽ NPK പോലുള്ള വളങ്ങൾ കൊടുക്കാം. 19-19-19 പോലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് നമ്മുടെ റോസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ചെടികൾക്ക് വളപ്രയോഗവും അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ഇൻസെക്ടിസൈഡിൻ്റെ സ്പ്രേയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളർന്ന് പൂവിരിയുള്ളൂ. ഇപ്പോൾ ത്രിപ്സിൻ്റെയൊക്കെ അറ്റാക്ക് ഒരുപാടായിട്ട് ഹൈബ്രിഡ് ടീ റോസസിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ മൊട്ടുകളാണെങ്കിലും പൂക്കളാണെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റി ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പൊതുവേ നമ്മൾ പറയാറുണ്ട് ഹൈബ്രിഡ് ടീ റോസസിന് മണം ഇല്ലാത്ത പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത്. പക്ഷേ മണമുള്ള വെറൈറ്റിയും ഉണ്ട് ഇതിൽ. മിസ്റ്റർ ലിങ്കണ്ണും അതുപോലെ ഡബിൾ ഡിലൈറ്റ് എന്നൊക്കെ പറയുന്ന മണമുള്ള ടൈപ്പ് ഹൈബ്രിഡ് ടീ റോസസ് ഉണ്ട്. അതുപോലെ പീസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ടീ റോസ് ഉണ്ട്. ആ ഒരു പീസ് എന്ന് പറയുന്ന റോസ് വന്നതിന് ശേഷമാണ് ശരിക്കും ഹൈബ്രിഡ് ടീ റോസ് എല്ലാവരും ഇഷ്ടപ്പെടാനും വളർത്താനും ഒക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രാഗ്രൻ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഹൈബ്രിഡ് ടീ റോസസ് ഉണ്ട് നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.